നമസ്തെ. നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഒരു എളിയ ജീവനെ കാണുമ്പോൾ അതിനോട് കാരുണ്യം കാണിക്കാത്തവന് ഈശ്വര കാരുണ്യം പ്രതീക്ഷിക്കാൻ എന്തവകാശം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരു എളിയ ജീവനെ കാണുമ്പോൾ അതിനോട് കാരുണ്യം കാണിക്കാത്തവന് ഈശ്വര കാരുണ്യം പ്രതീക്ഷിക്കാൻ എന്തവകാശം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ ഒരു എളിയ ജീവന് നമുക്കറിയാം എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാരൊക്കെയാണ്, നമ്മൾ മതിക്കേണ്ടവരാരൊക്കെയാണ്, നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടവരാരൊക്കെയാണ്. നമ്മളെല്ലായ്പ്പോഴും എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും സമചിത്തത പാലിക്കുക, സമമായി പെരുമാറുക, ഉയർന്നവരോ താഴ്ന്നവരോ എന്ന് ചിന്തിക്കാതെ എല്ലാവരിലും ആ ഒരു ചൈതന്യവും എല്ലാവരിലും ആ ഒരു കാരുണ്യത്തെയും നമുക്ക് കാണാൻ കഴിയണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ ഒരു അന്തരീക്ഷം നമ്മളാൽ സൃഷ്ടിക്കപ്പെടണം, നമ്മളാൽ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് ചുറ്റിലും നല്ലവരായ ആളുകളുണ്ട്, ഇവരെയൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ കാണുന്നത്, നമ്മൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എളിയ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാണ്. എളിയ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉയർന്ന പദവിയിലുള്ള ആളുകൾ എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ ഇവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ്. എളിയ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രര് എന്നല്ല അർത്ഥം. അങ്ങനെയും നമുക്ക് പറയാം, ദരിദ്രൻ എന്നും നമുക്ക് പറയാം, സാധു എന്നൊക്കെ നമ്മൾ പറയാം. ഒരു സാധു ജീവിതം നയിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ വിവരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ, ഈ ഒരു എളിയ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വളരെ പ്രസക്തിയോടുകൂടി വളരെ വ്യക്തമായി നമ്മളതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എളിയ ജീവൻ, എളിയ ജീവൻ ആരാണ്? എളിയ ജീവൻ ദരിദ്രരാണോ? എളിയ ജീവൻ എന്ന് പറയുന്നത് ദരിദ്രരെ അല്ല നമ്മളിവിടെ പറയുന്നത്, പണമില്ലാത്തവരെ അല്ല പറയുന്നത്. അവരെ നമുക്ക് ഉൾപ്പെടുത്താമെങ്കിലും, പക്ഷേ എളിയ ജീവൻ എന്ന് പറയുന്നത് സാധു ജീവിതം നയിക്കുന്നവർ. ബ്രാഹ്മണന്മാർ എന്നൊക്കെ നമ്മൾ പറയും, ബ്രാഹ്മണന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും എന്നൊക്കെ നമുക്കിവിടെ ചോദ്യങ്ങൾ വരാം. എളിയ ജീവിതം എന്ന് പറയുന്നത്, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ശുദ്ധ സ്വാത്വിക ഗുണത്തിൽ വർത്തിക്കുന്നവരെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്നിവിടെ പറയുന്നത്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടൊരിക്കലും ബ്രാഹ്മണനാവില്ല. ബ്രാഹ്മണ കർമ്മങ്ങൾ, ബ്രാഹ്മണ്യമായ കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്നുള്ള ക്വാളിറ്റി നമ്മളിലേക്ക് വരുന്നത്. അതേത് ജാതിയിലായാലും ശരി, ഏത് മതത്തിലായാലും ശരി, എവിടെ നമ്മൾ ജനിച്ചാലും, ഏത് കുലത്തിൽ ജനിച്ചാലും, ആ ഒരു ഗുണം, ആ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് സാധു ജീവിതമാണ്. അത്തരത്തിലൊരു ജീവനെയാണ് നമ്മളിവിടെ എളിയ ജീവിതം നയിക്കുന്നവനെന്ന് പറയുന്നത്. സാധു ജീവിതം, അവരെപ്പോഴും
സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈശ്വരീയമായ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളിലൊക്കെയാണ് അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മറ്റുള്ള തരത്തിലുള്ള ചിന്തകളോ മോശമായ ചിന്തകളോ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തകളോ മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്തകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അസുരികപരമായ ചിന്തകളിൽ നിന്നെല്ലാം മുക്തമായിരിക്കും. കാരണം അവർ ജീവിക്കുന്നത് എളിയ ജീവിതമാണ്, സാധു ജീവിതമാണ്. അവരുടെ ജീവിതവും അവരുടെ ആഹാര രീതികളും മറ്റുള്ള ആർഭാടപരമായ എല്ലാ പൊതുവെ അവരുടെ ജീവിതം മുഴുവനും ലാളിത്യം നിറഞ്ഞതായിരിക്കും, ലളിതമായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ലളിതമായ ജീവിതത്തിലൂടെ നയിച്ച് പോകുന്ന സാധു ജീവനെയാണ് നമ്മളിവിടെ പറയുന്നത്, എളിയ ജീവിതം നയിക്കുന്നവർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പറയാം, എളിയ ജീവിതം നയിക്കുന്നവരാരാണ്? ധർമ്മം ചോദിച്ചു വരുന്നവരാണോ? അപ്പം നമ്മൾ അതിൻ്റേതായ ആ വിവരണം ശരിക്ക് തന്നു കഴിഞ്ഞു. എളിയ ജീവിതം നയിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായ കർമ്മങ്ങളിൽ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഈശ്വരീയമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്നവരും, അത് ഗൃഹസ്ഥനാവാം, സന്യാസിയാവാം, ആശ്രമവാസിയാവാം, ആര് വേണമെങ്കിലും ആവാം. ആർക്കു വേണമെങ്കിലും നമ്മുടെ വസ്ത്രങ്ങളിലോ അതല്ലെങ്കിൽ പുറം മോടികളിലോ അല്ല നമ്മളൊരാളെ വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യം, അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിത രീതിയെ നമ്മൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഈയൊരു എളിയ ജീവിതം നയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആ ഒരർത്ഥത്തിൻ്റെ മേന്മ, ആ ഒരർത്ഥത്തിൻ്റെ ആ ഒരു പേരിൻ്റെ പക്വഭാവം നമ്മൾ വളരെ വൃത്തിയായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പക്വമായി നമ്മളതിനെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് എളിയ ജീവനെ, ഒരെളിയ ജീവനെ ശരിയായി അദ്ദേഹത്തിനെ ബഹുമാനിക്കാത്തവൻ ഈശ്വരമായ കാരുണ്യം അർഹിക്കുന്നില്ല, അർഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നത് അത്തരം എളിയ ജീവനിലാണ്, സാധുവിലാണ്. ഗുരുപ്രസാദേ ഗോവിന്ദേ എന്നുള്ളതാണ്. അവരെപ്പോഴും ഗുരുതുല്യരാണ്, ഈശ്വരീയമായ കർമ്മങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സാധു ജീവനാണ്. അവരിലെപ്പോഴും ഈശ്വരൻ്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം ചൈതന്യത്തെയാണ് നമ്മളിവിടെ ബഹുമാനിക്കേണ്ടത്, അവരെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ സർവ്വ അനുഗ്രഹങ്ങളും ദൈവികമായ അനുഗ്രഹങ്ങളും, പ്രകൃതി തന്നെ നമുക്ക് അത്തരം നല്ലൊരു അനുഗ്രഹീയമായ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതും എന്നുള്ളതാണ്. യേശു, ഇപ്പം നമ്മൾ വരുന്നത് ക്രിസ്മസാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ യേശുപുത്രനായ യേശുപുത്രൻ്റെ ഇവിടുത്തെ വരവെന്തിനായിരുന്നു? ഇതുപോലെ എളിയ ജീവനെയും അത്തരത്തിലുള്ള സാധു ജീവനെയും ഈയൊരു ക്രിസ്മസിൻ്റെ പ്രത്യേകത, അത്തരത്തിലുള്ള മേന്മകളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ഈയൊരു ക്രിസ്മസ് എന്ന് പറയുന്ന ഈയൊരു ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ എന്നതാണ്. ആ ഒരു ദൈവപുത്രൻ്റെ വരവും ഇത്തരത്തിലുള്ള ലളിതമായ എളിമയാർന്ന ജീവനെ, എളിമയോടുകൂടി നയിക്കുന്ന ജീവനെ അറിയുവാനും കാണുവാനും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എളിയ ജീവനെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് നമ്മൾ അർഹിക്കുന്നത് ഈശ്വരീയമായ കാരുണ്യം, നമ്മൾ അർഹിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.